ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഒരു സിനിമയിലെ എല്ലാ സീനുകളും ഒരേപോലെ ഫീൽ തരുന്നതാണെങ്കിൽ എങ്ങനെയിരിക്കും? അത്തരത്തിലുള്ള ഒരു കൊച്ചു അനിമേഷൻ ചിത്രത്തെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. മൈ ലൈഫ് ഏസ് എ കോർഗേറ്റ് എന്ന ഫ്രഞ്ച് ചിത്രമാണ് ഞാനിവിടെ വിശേഷിപ്പിച്ചത്. മുകളിൽ പറഞ്ഞതുപോലെ ഈ സിനിമയിലെ എല്ലാ സന്ദർഭങ്ങളും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു നിമിഷം പോലും വെറുതെയില്ല. അതുകൊണ്ട് തന്നെ വെറും 1 മണിക്കൂറും 10 മിനിറ്റുമാണ് ചിത്രത്തിൻ്റെ ദൈർഘ്യം. നിരവധി അവാർഡുകൾ നേടിയ സിനിമയുടെ ഇംഗ്ലീഷ് പതിപ്പ് മൈ ലൈഫ് ഏസ് എ സുക്കിനി എന്ന പേരിൽ ഇറങ്ങിയിട്ടുണ്ട്. ഗില്ലസ് പാരിസ് എന്ന എഴുത്തുകാരൻ്റെ ഇതേ പേരിലുള്ള പുസ്തകത്തെ ഉൾക്കൊണ്ടാണ് ക്ലൗഡ് പാരിസ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. സാധാരണയുള്ള അനിമേഷൻ സിനിമയല്ല, മറിച്ച് ഒരു സ്റ്റോപ്പ് മോഷൻ അനിമേഷൻ സിനിമയാണ്. ചില ഭാഗങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ കാണിക്കാതെ കഥ പറയുന്ന ഒരു രീതിയാണ് ചിത്രത്തിനുള്ളത്. ഈ സിനിമയിലെ ശബ്ദമിശ്രണവും പശ്ചാത്തല സംഗീതവും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. അതിനു മുമ്പ് എല്ലാവർക്കും നമ്മുടെ ചാനലായ ഫാസ്റ്റ് കട്ട്സിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണ കൂടി ക്ലിക്ക് ചെയ്യുക. കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള വീഡിയോസുമായി ഞങ്ങൾ വരുന്നതായിരിക്കും. കഥ തുടങ്ങുന്നത് ഒരു ഇടിവെട്ടി മഴ പെയ്യുന്ന ദിവസത്തിലാണ്. ചുമരമേലൊക്കെ ചിത്രം വരച്ച് മുറി തോന്നിയ പോലെ വൃത്തിയാക്കാതെ ഇട്ടിരിക്കുന്ന സുക്കിനിയാണ് നമ്മൾ കാണുന്നത്. അവന് ചുറ്റും ഒരുപാട് ബിയർ കാനുകൾ വിതറിക്കിടക്കുന്നുണ്ട്. സുക്കിനി ഒരു പട്ടത്തിൽ ചിത്രം വരയ്ക്കുകയാണ്. ഇപ്പോൾ തൊട്ട് ഞാൻ നേരത്തെ വിശേഷിപ്പിച്ച പശ്ചാത്തല സംഗീതത്തിന്റെ മികവ് കാണാം. സുക്കിനി എന്ന കുട്ടി എത്രമാത്രം അടുക്കും ചിട്ടയുമില്ലാതെ വളർന്ന ഒരാളാണ് നമുക്ക് ആ സീനിൽ നിന്ന് മനസ്സിലാവുന്നു. ശേഷം അവൻ്റെ പട്ടം ഒരു കസാരയിൽ കെട്ടി പട്ടം പുറത്തേക്ക് പറത്തുകയാണ് അവൻ. അവൻ വരച്ചുള്ള 2 ചിറകുകളുള്ള ഒരു സൂപ്പർമാൻ പട്ടം ആകാശത്താടുന്നത് നമുക്ക് കാണാം. സുക്കിനി അത് കഴിഞ്ഞ് മുകളിലത്തെ നിലയിൽ നിന്നും താഴേക്ക് വന്ന കുറച്ച് ബിയർ കാനുകൾ പറക്കിയെടുക്കുകയാണ്. അവിടെ ധാരാളം ബിയർ കാനുകൾ വിതറി കിടക്കുന്നുണ്ട്. സുക്കിനിയുടെ അമ്മ ഉപയോഗിച്ചവയായിരുന്നു അവ. സുക്കിനി ശേഷം TV കണ്ടുകൊണ്ട് മദ്യം കുടിക്കുന്ന അവന്റെ അമ്മയെ നോക്കുന്നു. അച്ഛനില്ലാത്ത സുക്കിനിക്ക് മദ്യപാനത്തിനടിമയായ അമ്മ മൂലം എത്രത്തോളം ആ വീട്ടിൽ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയാണെന്ന് അവർ ഒറ്റ ഷോട്ടിൽ നിന്നും വ്യക്തമാണ്. ശേഷം സുക്കിനി താൻ പറക്കിയ ബിയർ കാനുകളുമായി വീണ്ടും മുകളിലത്തെ നിലയിലേക്ക് കയറിപ്പോകുന്നു. ബിയർ കാനുകളെല്ലാം അവൻ ഒരു പിരമിഡ് രൂപത്തിൽ അടുക്കി വെക്കുന്നു. അതിലെ അവസാനത്തേത് മുകളിൽ വെക്കാനായി അവൻ നേരത്തെ പട്ടം കെട്ടിയ കസേരയിൽ കയറി ഒറ്റക്കാലിൽ ഏന്തി നിൽക്കുകയാണ്. പെട്ടെന്ന് അവൻ കാലിൽ തെന്നി വീഴുകയും കാനെല്ലാം അടിയിലേക്ക് കോണിപ്പടി വഴി പോവുകയും ചെയ്തു. പെട്ടെന്ന് അവന്റെ അമ്മയുടെ ശകാരം അവൻ ഓർമ്മ വന്നു. അപ്പോഴേക്കും അമ്മ താഴെ നിന്ന് ഓളിയിട്ട് വഴക്ക് പറയാനായി മുകളിലേക്ക് കയറി വരികയാണ്. മദ്യപാനിയായ അവന്റെ അമ്മ അവനെ ക്രൂരമായി ശകാരിക്കാറുണ്ടെന്ന് അവന്റെ പേടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അമ്മ അടുത്തെത്തിയപ്പോൾ അവൻ പേടിച്ച് വാതിൽ ഉറക്കടച്ചു. അമ്മ പെട്ടെന്ന് താഴേക്ക് വീഴുന്ന ശബ്ദം കേൾക്കാം. പിന്നീട് അനക്കമൊന്നും ഉണ്ടായില്ല. സുക്കിനി തുറന്നു നോക്കുമ്പോൾ അവന്റെ അമ്മയുടെ ജീവൻ പോയി കഴിഞ്ഞിരുന്നു. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സുക്കിനിയുടെ അടുത്തേക്ക് കാറ്റും മഴയും മാഞ്ഞു പെയ്യുകയാണ്. നേരത്തെ പറത്തിവിട്ട പട്ടം തിരികെ അവന്റെ കൈകളിലേക്ക് എത്തുന്നു. ഇവിടെ പടത്തിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നു. ശേഷം സുക്കിനി ഒരു പോലീസ് ഓഫീസറുടെ മുമ്പിൽ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. അവിടെ അവൻ വരച്ച സൂപ്പർമാന്റെ പടമുള്ള പട്ടമുണ്ട്. ഓഫീസർ സുക്കിനിയെ കുറിച്ച് അവനോട് ചോദിക്കുകയാണ്. അവന്റെ അമ്മയെ കുറിച്ച് ചോദിക്കുമ്പോൾ അമ്മ ഒരുപാട് ബിയർ കുടിച്ചിരുന്നെങ്കിലും ചിലപ്പോഴൊക്കെ നല്ല പോലെയാണ് പെരുമാറിയിരുതെന്ന് അവൻ പറയുന്നു. അച്ഛനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവൻ ആ പട്ടത്തിലെ സൂപ്പർമാനെ കാണിക്കുകയാണ് ചെയ്തത്. ശേഷം അവനോട് അച്ഛനും അമ്മയും ഇല്ലാത്ത അവനെപ്പോലുള്ള കുട്ടികളുള്ളിടത്തേക്ക് അവനെ കൊണ്ടുപോകാമെന്ന് ഓഫീസർ പറഞ്ഞു. സുക്കിനിയുടെ യഥാർത്ഥ പേര് ഐക്കർ എന്നായിരുന്നു. പക്ഷെ അവന്റെ അമ്മ അവനെ ദേഷ്യത്തോടെ വിളിക്കുന്നതായിരുന്നു സുക്കിനി എന്ന്. സുക്കിനി എന്ന വാക്കിന് അർത്ഥം കുക്കുംബർ എന്നാണല്ലോ. അതിന്റെ അർത്ഥം അറിയാത്ത അവന് സുക്കിനി എന്ന് വിളിക്കാൻ തന്നെയായിരുന്നു ഇഷ്ടം. ശേഷം പോലീസ് ഓഫീസർ സ്വയം റെയ്മണ്ട് എന്ന് സുക്കിനിക്ക് പരിചയപ്പെടുത്തി. അങ്ങനെ അവർ ആ ചിൽഡ്രൻസ് ഹോമിലേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ അവനോട് പോലീസ് ഓഫീസർ നമുക്ക് ഉയരത്തിൽ പട്ടം പറത്തിയാലെന്ന് ചോദിച്ചു. ഇത് കേട്ട് സുക്കിനി അവന്റെ പട്ടം കാറിന് പുറത്തിട്ട് പറത്തുന്നു. അപ്പോൾ ആ പോലീസ് ഓഫീസർ പട്ടം ഉയരത്തിൽ പറക്കാൻ വേണ്ടി സൈറൻ ഓണാക്കി വണ്ടിയുടെ സ്പീഡ് കൂട്ടി. അങ്ങനെ പട്ടം ഉയരത്തിൽ പൊങ്ങി പറന്നു. പോലീസ് ഓഫീസർ സുക്കിനിയുമായി നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ സീനിൽ നമുക്ക് കാണാം. അങ്ങനെ ഒരു ചെറു പുഞ്ചിരിയുമായി അവർ ചിൽഡ്രൻസ് ഹോമിലെത്തി. അവനെ ജനലിലൂടെ നോക്കുന്ന ആ ചിൽഡ്രൻസ് ഹോമിലെ മറ്റ് 6 കുട്ടികളെ നമുക്കിവിടെ കാണാം. അവിടുത്തെ മാഡം അവിടെ വന്ന് പോലീസ് ഓഫീസറെ വെൽക്കം ചെയ്തു. ശേഷം ആ പോലീസ് ഓഫീസർ സുക്കിനി അവന്റെ യഥാർത്ഥ പേര് പറഞ്ഞ് അവിടുത്തെ മാഡത്തിന് പരിചയപ്പെടുത്തി. സുക്കിനി ഐക്കർ എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് സ്വയം സുക്കിനി എന്ന് പരിചയപ്പെടുത്തി. ശേഷം ആ പോലീസ് ഓഫീസർ സുക്കിനിയോട് വിഷമത്തോടെ യാത്ര പറഞ്ഞു. ഇനി പിന്നെ വരാമെന്ന് പറഞ്ഞ് അവന്റെ ബാഗ് കൊടുത്ത് അവിടെ നിന്നും പോയി. ശേഷം ആ ചിൽഡ്രൻസ് ഹോമിലെ വർക്കറായ റോസി സുക്കിനിക്ക് അവന്റെ മുറി കാണിച്ചു കൊടുത്തു. കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. സുക്കിനി തന്റെ പട്ടം എടുത്ത് ഷെൽഫിൽ വെച്ച് സാധനങ്ങളെല്ലാം ഒതുക്കി വെച്ച് ഹാളിലേക്ക് പോയി. അവനെ അവിടെ നേരത്തെ കാണിച്ച ചിൽഡ്രൻസ് ഹോമിലെ ഹെഡ് ഡയറക്ടറായ മാഡം ക്ലാസ്സിലേക്ക് കൊണ്ടുപോയി. അവർ അവനെ ഐക്കർ എന്ന് പറഞ്ഞ് ക്ലാസ് ടീച്ചർ പോളിനും മറ്റു കുട്ടികൾക്കുമായി പരിചയപ്പെടുത്തി. സുക്കിനി അത് ഐക്കർ അല്ലെന്നും സുക്കിനി എന്നാണ് തന്റെ പേരെന്നും മാഡത്തിനോട് ചെവിയിൽ പറഞ്ഞു. മാഡം അപ്പോൾ ഐക്കർ എന്നല്ല സുക്കിനി എന്നാണെന്ന് തിരുത്തി പറഞ്ഞു. അവർ സുക്കിനി എന്ന് മാറ്റി പറഞ്ഞത് കേട്ട് കുട്ടികൾ അവനെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. സിമൺ എന്ന കുട്ടിയാണ് കൂടുതൽ കളിയാക്കിയത്. സിമണിനോട് പോൾ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ശേഷം അവിടെ നിന്ന് മാഡം പോയി. സുക്കിനിക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയത് സിമന്റെ അടുത്ത് തന്നെയായിരുന്നു. സുക്കിനിക്ക് അവൻ ആദ്യം ഇരിക്കാൻ വേണ്ടി കസാര നീക്കി കൊടുത്തു. പിന്നെ അവൻ ഇരിക്കാറായപ്പോൾ കസാര പിന്നിലേക്ക് വലിച്ച് സുക്കിനിയെ നിലത്ത് വീഴ്ത്തിയാണ് സിമൺ അവനെ വരവേറ്റത്. ശേഷം നരകത്തിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് അവൻ അവിടേക്ക് ക്ഷണിച്ചു. സിമൺ സുക്കിനിയെ കളിയാക്കി പൊട്ടേറ്റോ എന്ന് വിളിച്ചിരുന്നു. ശേഷം ഊണ് കഴിക്കുന്ന സ്ഥലത്തും സിമൺ വളരെ വികൃതിയായിരുന്നു. സുക്കിനിയെ മാത്രമല്ല അവിടെയുള്ള എല്ലാ കുട്ടികളോടും സിമൺ അങ്ങനെ തന്നെയാണ് പെരുമാറിയിരുന്നത്. അത് അവന്റെ പൈതൃകമായ സ്വഭാവമായിരുന്നു. പക്ഷേ അടുത്തറിഞ്ഞാൽ സിമൺ
മറ്റു കുട്ടികളുടെ പോലെ നിഷ്കളങ്കൻ തന്നെയായിരുന്നു. സിമൺ സുക്കിനിയെ കളിയാക്കുന്നത് ആർക്കും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ എല്ലാം മനോട് അത് നിർത്താൻ പറയുന്നു. മാത്രമല്ല ആലീസ് അവളുടെ സ്പൂൺ പാത്രത്തിൽ കൊട്ടി ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. ദേഷ്യം വന്നാലും പേടി വന്നാലും ആലീസിന് അത് പതിവായിരുന്നു. സിമൺ ആലീസിന്റെ സ്പൂൺ എടുത്ത് വലിച്ചെറിഞ്ഞു. അതോടൊപ്പം സുക്കിനി ഇതെല്ലാം കേട്ട് തലക്ക് ഭ്രാന്ത് പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. സിമൺ അവനോട് ചൂടായതിനു ശേഷം ഭക്ഷണം കഴിച്ചു. സുക്കിനി അതൊന്നും മൈൻഡ് ആക്കാതെ അവിടെ നിന്നും പോയി. മറ്റു കുട്ടികൾ ഇതെല്ലാം നോക്കി അവിടെ ഇരുന്നു. ശേഷം രാത്രി ഉറങ്ങുന്ന സമയമായി. സുക്കിനി മുൻപേ തന്നെ വന്ന് കട്ടിലിൽ കിടന്നിരുന്നു. പക്ഷേ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. മറ്റു കുട്ടികളോട് റോസി സുക്കിനി ഉറങ്ങിക്കാണും, അതുകൊണ്ട് ബഹളം വയ്ക്കാതെ റൂമിൽ പോയി കിടക്കാൻ പറഞ്ഞു. എല്ലാവരെയും ബെഡിൽ കൊണ്ടുപോയി റോസി കിടത്തി. സുക്കിനി അപ്പോൾ ഉറക്കം നടിച്ചു കിടക്കുകയായിരുന്നു. എല്ലാവരോടും ഗുഡ് നൈറ്റ് പറയുകയും മുത്തം കൊടുക്കുകയും ചെയ്തതിനു ശേഷം റോസി അവിടെ നിന്നും പോയി. ശേഷം ഉറങ്ങുമ്പോൾ സിമൺ തിരിഞ്ഞു കിടക്കുന്ന സുക്കിനിയുടെ അടുത്തേക്ക് ടോർച്ച് എടുത്തടിച്ചു. അവൻ ഉറങ്ങിയിട്ടില്ലെന്ന് മനസ്സിലാക്കിയ സിമൺ തുടരെ തുടരെ ടോർച്ച് അടിച്ച് അവനെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം പുലർന്നു. എണീച്ച ഉടനെ സുക്കിനി കാണുന്നത് അവന്റെ പട്ടം പറത്തുന്ന സിമനെയും മറ്റു കുട്ടികളെയുമാണ്. സുക്കിനി ഓടിപ്പോയി പട്ടം തിരികെ തരാൻ പറഞ്ഞു. പക്ഷേ സിമൻ അവനെ കളിയാക്കിക്കൊണ്ട് തരില്ലെന്ന് മറുപടി നൽകി. സുക്കിനി ഒന്നും നോക്കാതെ സിമനെ പോയി തള്ളിയിട്ട് അവനെ പിന്നിൽ നിന്ന് ലോക്ക് ചെയ്തു. എന്നിട്ട് തന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കുള്ള പട്ടമാണെന്നും ഇതിൽ നിന്ന് തൊട്ടാൽ കൈ ഒടിക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഇതെല്ലാം ജനലിലൂടെ അവിടുത്തെ ഹെഡ് ഡയറക്ടർ മാഡം കാണുന്നുണ്ടായിരുന്നു. നേരെ സുക്കിനെയും സിമനെയും ഓഫീസിലേക്ക് വിളിച്ച് കാര്യം തിരക്കി. ആദ്യം സിമന്റെ ഭാഗമാണ് അവർ കേട്ടത്. സിമൻ ഫുട്ബോൾ കളിക്കുമ്പോൾ സുക്കിനി ടാക്കൽ ചെയ്തതാണെന്ന് അവൻ കള്ളം പറഞ്ഞു. സുക്കിനിയോട് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അവൻ തിരിച്ച് വീട്ടിലേക്ക് പോകണമെന്നാണ് പറഞ്ഞത്. ഇത് കേട്ട് മാഡം സിമ്മനോട് പുറത്ത് പോകാൻ പറഞ്ഞു. എന്നിട്ട് സുക്കിനിയോട് അത് നടക്കില്ലെന്നും സുക്കിനിയുടെ അമ്മ മരിച്ചപ്പോൾ സ്വർഗത്തിലാണെന്നും ഇവിടെ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും സുക്കിനി ഓക്കെ ആവുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഇതെല്ലാം കേട്ട് സുക്കിനി അവിടെ നിന്ന് പുറത്തിറങ്ങി. അവന്റെ കൈകളിൽ മുറിവുണ്ടായിരുന്നു. ഇറങ്ങി പോകുന്നവനെ സിമൻ പൊട്ടേറ്റ് എന്ന് വിളിച്ചു. പക്ഷെ അവൻ തിരിഞ്ഞു നോക്കിയില്ല. ശേഷം സുക്കിനി എന്ന പേര് വിളിച്ചപ്പോൾ തിരിഞ്ഞു നോക്കി. അവൻ സിമ്മനെ നോക്കി പുഞ്ചിരിച്ചു. അങ്ങനെ അവർ കമ്പനിയായി. ഗ്രൗണ്ടിൽ എല്ലാവരും ഓരോന്ന് ചെയ്യുമ്പോൾ സുക്കിനിയും സിമ്മനും ഒരു മരച്ചോട്ടിലായിരുന്നു. സിമൺ സുക്കിനിക്ക് അവിടുത്തെ എല്ലാവരുടെയും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ആദ്യം തന്റെ കുടുംബത്തെ കുറിച്ചാണ് സിമൻ പറഞ്ഞു തുടങ്ങിയത്. അവന്റെ മാതാപിതാക്കൾ ലഹരിക്ക് അടിമകളായിരുന്നു, അതുകൊണ്ടാണ് അവനോട് എത്തിയതെന്ന് സിമൺ പറഞ്ഞു. സിമൺ സുക്കിനിയുടെ കാര്യവും അറിയാമെന്ന് പറഞ്ഞു. എല്ലാ വിഷമവും കുറച്ച് നാൾ കൂടി മനസ്സിൽ കാണുമെന്ന് അവൻ കൂട്ടിച്ചേർത്തു. ശേഷം അവൻ ബിയെ കുറിച്ച് വിവരിച്ചു. ബിയുടെ അമ്മ അവൾ സ്കൂളിലിരിക്കുമ്പോൾ ആഫ്രിക്കയിലേക്ക് നാട് കടത്തപ്പെട്ടതാണ്. ജുജുബിയുടെ അമ്മ ഒരു വട്ടുള്ള ആളാണെന്നും അഹമ്മദിന്റെ അച്ഛൻ അവന് ഷൂ വാങ്ങാൻ വേണ്ടി നൈക്കി ഷൂ മോഷ്ടിച്ചതിന് അറസ്റ്റിലായതാണ് എന്നിങ്ങനെല്ലാം സിമൺ വിവരിച്ചു. ഇതെല്ലാം പറയുമ്പോൾ അഹമ്മദ് ജുജുബയുമായി ഫുട്ബോൾ കളിക്കുകയായിരുന്നു. ആലീസിന്റെ അച്ഛൻ അവളെ മോശമായി ഉപദ്രവിച്ചിരുന്നുവെന്ന് സിമൻ പറഞ്ഞു. പക്ഷെ എന്താണ് ചെയ്തതെന്ന് കൃത്യമായി അറിയില്ലെന്ന് സിമൻ കൂട്ടിച്ചേർത്തു. അപ്പോൾ സ്ക്രീനിൽ ആലീസിനെ കാണിക്കുന്നുണ്ട്. അതിൽ നിന്നും അവളുടെ അച്ഛൻ അവളെ പീഡിപ്പിച്ചിരുന്നുവെന്ന് സംവിധായകൻ അവിടെ പറയാതെ പറയുകയാണ്. അവർ ഇപ്പോൾ ജയിലിലാണെന്നും സിമൺ കൂട്ടിച്ചേർത്തു. സുക്കിനി സ്വയം അവന്റെ അമ്മയെ കൊന്നതാണെന്ന് സുക്കിനി സിമണോട് പറഞ്ഞു. പക്ഷെ ഒന്നും വേണമെന്ന് വെച്ച് ചെയ്തതല്ല. നമ്മളെല്ലാവരും ഒരു രീതിയിൽ തുല്യരാണെന്നും നമ്മളെ സ്നേഹിക്കാൻ ആരുമില്ലെന്നും സിമൺ മറുപടി നൽകി. സുക്കിനി അവന്റെ കാര്യങ്ങൾ അവൻ കാണാമെന്ന പോലീസ് ഓഫീസർക്ക് ചിത്രങ്ങളായി വരച്ച് കാണിച്ചു കൊടുത്തു. രാവിലെ അവർ ഒരുമിച്ച് എണീക്കും. മൂത്രമൊഴിക്കാൻ അഹമ്മദ് കൂടുതൽ സമയം എടുക്കാറുണ്ട്. ശേഷം പല്ല് തേക്കും, കുളിക്കും. പക്ഷെ സിമൺ കുളിക്കുന്നത് പോലെ അഭിനയിക്കുകയാണ് ചെയ്യാറ്. ജുജുബെ പ്രാന്തമുള്ള അവളുടെ അമ്മ പറഞ്ഞിരുന്ന പോലെ പേസ്റ്റ് കുടിക്കും. ശേഷം ക്ലാസ്സിൽ നിന്നും ഇത് കാരണം വയറുവേദന വന്ന് ഇറങ്ങിപ്പോകും. അവർക്ക് മനുഷ്യരെ കുറിച്ചും മൃഗങ്ങളെക്കുറിച്ചുമാണ് പോൾ ക്ലാസ് എടുത്തിരുന്നത്. ഒഴിവു സമയത്ത് അവർ അവിടെ എല്ലാം കളിക്കും. എന്നെല്ലാം വരച്ച ചിത്രങ്ങളിൽ ഉണ്ടായിരുന്നു. ഇതെല്ലാം ആ പോലീസ് ഓഫീസർ നോക്കി. അവൻ അവിടെ സന്തോഷത്തോടെ കഴിയുകയില്ല എന്നോട് ചോദിച്ചു. അതേന്ന് അവൻ മറുപടി പറഞ്ഞെങ്കിലും അവന്റെ മുഖത്തൊരു വിഷമം ഉണ്ടായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ പോലീസുകാരൻ തന്റെ ജോലിയുടെ ഭാഗമായതുകൊണ്ടല്ലേ, അല്ലാതെ ശരിയായിട്ടുള്ള ഇഷ്ടം കൊണ്ടൊന്നല്ലല്ലോ അവനെ കാണാമെന്നെന്ന് അവൻ ചോദിച്ചു. പക്ഷേ സുക്കിനിയോട് അവൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് വന്ന് കാണുന്നതെന്ന് പോലീസ് ഓഫീസർ പറഞ്ഞു. തിരിച്ചും അതുപോലെ ഇഷ്ടമാണെന്ന് സുക്കിനി മറുപടി നൽകി. അഹമ്മദ് അപ്പോൾ മുകളിൽ നിന്നും പോലീസ് ഓഫീസറുടെ തലയിലേക്ക് ഒരു കലത്തിൽ വെള്ളം നിറച്ചെറിഞ്ഞു. അഹമ്മദിന്റെ അച്ഛനെ പിടിച്ച പോലീസുകാരനാണെന്ന ധാരണയിലാണ് അവൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് സുക്കിനി പറഞ്ഞു. അപ്പോൾ അവിടേക്ക് ഒരു കാർ കയറി വന്ന് നിർത്തി. കാറിന്റെ ഒച്ചകെട്ട ബി അവളുടെ അമ്മയാണെന്ന് കരുതി ഓടി വന്ന് അമ്മയെന്ന് അലറി. അവൾക്ക് ഇത് പതിവാണ്. ഓരോ ആളുകൾ വരുമ്പോഴും അവൾ അത് അമ്മയാണെന്ന് കരുതും. പക്ഷേ അതിൽ അവളുടെ അമ്മ ഒന്നുമല്ലായിരുന്നു. കാറിൽ നിന്ന് ഇറങ്ങിയത് ഒരു സ്ത്രീയാണ്. എന്നിട്ട് അവർ പുറകുവശത്തെ ഡോർ തുറന്നു. അതിനുള്ളിൽ സുന്ദരിയായ ഒരു കുട്ടിയാണ് ഇരുന്നിരുന്നത്. വാതിൽ തുറന്നും അവളുടെ കണ്ണുകൾ സുക്കിനിയിലേക്കും അവന്റെ കണ്ണുകൾ തിരിച്ച് അവളിലേക്കും പോയിരുന്നു. ഒപ്പം ഉണ്ടായിരുന്ന സ്ത്രീ അവളോട് ഓളിയിട്ട് അവളെ വിളിച്ചുകൊണ്ടുപോയി. അഹമ്മദ് കലം വീണ്ടും അടിയിലേക്കിട്ടു. പുതിയതായി വന്ന കുട്ടിയെ അവളുടെ റൂമിൽ ഇരുത്തിയിരിക്കുന്നതാണ് പിന്നീട് കാണിക്കുന്നത്. സുക്കിനി വിഷമിച്ചിരിക്കുന്ന അവളെ പോയി വാതിലിൽ ചാരി നിന്ന് നോക്കി. അപ്പോഴേക്കും നേരത്തെ അവളുടെ കൂടെ വന്ന സ്ത്രീയും റോസിയും അവളുടെ മുറിയിലേക്ക് കയറി വരികയായിരുന്നു. ഇത് കണ്ട് അവൾ സുക്കിനിയെയും കൂട്ടി ഒരു അലമാരയിൽ കയറി ഒളിച്ചു. അവൾ സുക്കിനിയുടെ വായ ശബ്ദമുണ്ടാക്കാതിരിക്കാൻ പൊത്തിപ്പിടിച്ചു. റോസിയും അവളുടെ കൂടെ വന്ന സ്ത്രീയും പോയതിനു ശേഷം അവൾ അവളെ സ്വയം പരിചയപ്പെടുത്തി. ക്യാമിൽ എന്നായിരുന്നു അവളുടെ പേര്. സുക്കിനിയും അവന്റെ പേര് പറഞ്ഞ് അവനെയും പരിചയപ്പെടുത്തി കൊടുത്തു. പിന്നീട് അവർ ഭക്ഷണം കഴിക്കുന്നതാണ് കാണിക്കുന്നത്. സുക്കിനിയും ക്യാമിലും അടുത്താണ് ഇരിക്കുന്നത്. അവിടേക്ക് സിമൺ കയറി വന്നു. പുതിയ ആളുകളോട് അവന്റെ പതിവായിട്ടുള്ള ഗൗരവമായുള്ള സ്വഭാവം കാണിച്ചു. പക്ഷേ ക്യാമിൽ അവനെ തിരിച്ച് കളിയാക്കുകയാണ് ചെയ്തത്. മറ്റുള്ളവരും ഈ കളിയാക്കൽ കേട്ട് ചിരിച്ചു. ഇത് കേട്ട് ദേഷ്യമെന്ന സിമൺ അവരോട് തിരിച്ചു ചൂടായി. ഇതെല്ലാം കേട്ട് ആലീസ് അവളുടെ സ്പൂൺ കൊണ്ട് പാത്രത്തിന്മേൽ അടിക്കാൻ തുടങ്ങി. ക്യാമിൽ ആലീസിന്റെ മുടി കണ്ണിൽ നിന്ന് മാറ്റിയപ്പോൾ അവൾ കൊട്ടൽ നിർത്തി. സിമൺ ഇതൊന്നും ഇഷ്ടപ്പെടാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അവരെല്ലാവരും സിമനെ കളിയാക്കി ചിരിച്ചു. രാത്രി ഉറങ്ങുന്ന സമയമായി. സുക്കിനി അവന്റെ കട്ടിൽ ക്യാമിലിനെ ഓർത്ത് കിടക്കുകയാണ്. ജുജുബെ സിമണോട് വിളിച്ച് ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് ചോദിച്ചു. സിമൺ അവൻ കണ്ട റൊമാന്റിക് സിനിമകളുടെ അറിവ് വെച്ച് ജുജുബയ്ക്ക് അത് പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം കേട്ടിട്ടും സുക്കിനി അതാണ് ഒന്നും മിണ്ടാതിരിക്കുന്നത് ജുജുബ ആരാഞ്ഞു. സുക്കിനിക്ക് ക്യാമിലിന്റെ മേൽ ക്രഷ് ഉള്ളതുകൊണ്ടാണെന്ന് സിമൺ പറഞ്ഞു. പക്ഷേ സുക്കിനി അതൊന്നും വകവയ്ക്കാതെ ഒന്നും മിണ്ടാതെ കിടന്നു. ഇടയിൽ അഹമ്മദും എന്തോ പറഞ്ഞു അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ സുക്കിനിക്ക് അവൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് അറിയണമെന്ന് സിമൺ ചോദിച്ചു. വേണമെന്ന് പറഞ്ഞ സുക്കിനെയും കൂട്ടി സിമൺ ഓഫീസിലേക്ക് പോയി. നമ്മളെ ആരെങ്കിലും പിടിക്കുമെന്ന് ചോദിച്ച സുക്കിനിയോട് ഇങ്ങനെയാണ് താൻ എല്ലാവരുടെയും കാര്യങ്ങൾ അറിഞ്ഞത്, ഒന്നും ആരും പിടിക്കില്ല, കാര്യം അറിയണമെങ്കിൽ പേടിക്കാതെ എന്റെ കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ അവർ ഓഫീസിൽ ചെന്ന് ഫയൽ തുറന്നു നോക്കി. ക്യാമിലിന്റെ അമ്മയെ അവളുടെ അച്ഛൻ കത്തിക്കൊണ്ട് കുത്തി കൊല്ലുകയാണ് ഉണ്ടായത്. ക്യാമിലിന്റെ അമ്മയ്ക്ക് വേറെ റിലേഷൻഷിപ്പ് ഉള്ളത്
അതുകൊണ്ടാണ് അവളുടെ അച്ഛൻ ഇങ്ങനെ ചെയ്തത്. ഇതെല്ലാം അവൾ നേരിൽ കണ്ടതാണെന്ന് കാമിലിന്റെ കണ്ണുകളിൽ നിന്ന് അറിയാമെന്ന് സുക്കിനി പറഞ്ഞു. അങ്ങനെ ആ രാത്രിയും കടന്നുപോയി. പിറ്റേ ദിവസം അവർ എല്ലാവരും ഒരു പിക്നിക്കിന് പോവുകയായിരുന്നു. കാമിൽ ഒഴികെ ബാക്കി എല്ലാവരും വണ്ടിയിൽ കയറി. വണ്ടിയുടെ ബാക്കിൽ റോസിയും പോളും കിസ് അടിക്കുന്നത് കണ്ട് അഹമ്മദ് അത് വിളിച്ച് മറ്റു കുട്ടികളെയും കാണിച്ചു കൊടുത്തു. ജുജുബെ അത് കണ്ട് ഇന്നലെ സിമൻ പറഞ്ഞ കാര്യവുമായി കൂട്ടി ഉപമിച്ചു. എല്ലാവരും വണ്ടിയിൽ കയറി. അങ്ങനെ കളിച്ചിരിച്ചുകൊണ്ട് ആ വണ്ടി പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് കാമിൽ ഉറങ്ങുകയായിരുന്നു. സുക്കിനി അവളുടെ കൈ സ്പർശിക്കാൻ നോക്കി. അങ്ങനെ തൊടാനാകുമ്പോഴേക്കും സിമൺ അവന്റെ അമ്മയുടെ ബീർഗാൻ എടുത്ത് സുക്കിനിയെ ശല്യം ചെയ്തു. അത് തിരിച്ചു നൽകാൻ പറഞ്ഞ് സുക്കിനി അവനുമായി അടിയായി. അപ്പോഴേക്കും കാമിൽ ഉണർന്നിരുന്നു. കാമിൽ ആ ക്യാൻ സിമന്റെ കയ്യിൽ നിന്ന് വാങ്ങി സുക്കിനിക്ക് കൊടുത്തു. വണ്ടി മഞ്ഞുമലകൾക്കിടയിലുള്ള ഒരു റോഡിലൂടെയായിരുന്നു അപ്പോൾ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവർ ഒരു മഞ്ഞു നിറഞ്ഞ സ്ഥലത്തെ ഹോട്ടലിലേക്ക് എത്തി. അവിടെ അഹമ്മദ് ചുവന്ന ഗ്ലാസുകൾ വെച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയെ കണ്ടു. അവളുടെ ഗ്ലാസ് അഹമ്മദിനെ ഒരുപാട് ആകർഷിച്ചു. അഹമ്മദ് അതിനെക്കുറിച്ച് അവളോട് വർണ്ണിച്ചു. അപ്പോൾ അവൾ അത് അവനോട് ഇടാൻ വേണമെന്ന് ചോദിച്ചു. വേണമെന്ന് പറഞ്ഞ അഹമ്മദിന് അവളത് കൊടുത്തു. അങ്ങനെ അത് വാങ്ങിയിട്ട് അഹമ്മദ് അതിലൂടെ നോക്കുമ്പോൾ എല്ലാം ചുവപ്പായിട്ടാണ് കണ്ടിരുന്നത്. അവനത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഗ്ലാസ് കൊടുത്ത പെൺകുട്ടിയുടെ അമ്മ വന്നു. അഹമ്മദ് അത് തട്ടിപ്പറിച്ചതാണെന്ന് കരുതി അവനെ അവർ ചീത്ത പറഞ്ഞു. ഇത് കേട്ട് ഒപ്പമുള്ളവരെല്ലാം അവനെ നോക്കി. അഹമ്മദിന്റെ അടുത്ത് അമ്മയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അമ്മ വേറൊരാളുടെ കൂടെ പോയേക്കുകയാണെന്നും ഇനി കാണാൻ വരില്ലെന്നും അച്ഛൻ ജയിലിലാണെന്നും അവൻ പറഞ്ഞു. ഇത് കേട്ട് വിശ്വസിക്കാത്ത അവർ അഹമ്മദിനെ നുണയനെന്നും കള്ളനെന്നും വിളിച്ചു. എന്നിട്ട് അവരെ മകളെ വിളിച്ചുകൊണ്ട് പോയി. അഹമ്മദ് ഞാൻ നുണയനല്ല കള്ളനല്ല എന്ന് പറഞ്ഞ് വിങ്ങിക്കരയാൻ തുടങ്ങി. പക്ഷേ പോകുമ്പോൾ ആ കുട്ടി അവന് വേണ്ടി ആ ഗ്ലാസ് അവിടെ വെച്ചിട്ട് പോയി. അത് അവനെ ഒരുപാട് സന്തോഷപ്പെടുത്തി. ബിയും ആലീസും അഹമ്മദും മഞ്ഞിൽ പ്രതിമയുണ്ടാക്കി കളിക്കുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. സിമൺ, ജുജുബെ, സുക്കിനി, കാമിൽ എന്നിവർ മഞ്ഞിൽ സ്കേറ്റ് ചെയ്യുകയാണ്. കാമിലും സുക്കിനിയും ഒരേ ബോർഡിലാണ്. സിമൺ ജുജുബയുമായി പോയി നിലത്ത് വീണു. അപ്പോൾ ഒരു അമ്മ ഒരു കുട്ടിക്ക് മുത്തം കൊടുക്കുന്നത് കണ്ട് എല്ലാവരും അത് വിഷമത്തോടെ നോക്കി നിൽക്കുകയാണ്. അന്ന് രാത്രി എല്ലാവരും അവിടെ തങ്ങി. എല്ലാവരും ഡി ജെ പാർട്ടി എല്ലാം നടത്തി അടിപൊളിയായി ആഘോഷിച്ചു. അതിനുശേഷം എല്ലാവരും ഉറങ്ങാൻ പോയി. കാമിലും സുക്കിനിയും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവർ പുറത്തു പോയി മഞ്ഞത്തിരുന്നു. സുക്കിനി കാമിലിന്റെ ബർത്ത്ഡേക്ക് അവൾക്കൊരു ഗിഫ്റ്റ് നൽകാമെന്ന് പറഞ്ഞു. ഇത് കേട്ട് അവളുടെ ബർത്ത്ഡേ 3 months മുമ്പ് കഴിഞ്ഞെന്ന് അവൾ പറഞ്ഞു. അത് എനിക്കറിയാമെന്നും അന്ന് നമ്മൾ തമ്മിൽ പരിചയമില്ലാത്തതിനാൽ എനിക്കൊന്നും തരാൻ പറ്റിയില്ലെന്നും അതിനാലാണ് ഇപ്പോൾ തരുന്നതെന്നും പറഞ്ഞു അവൾക്കൊരു പേപ്പർ ബോട്ട് നൽകുന്നു. മഞ്ഞുപാളി പൊട്ടിച്ച് അവർ അത് വെള്ളത്തിലൊഴുക്കി. എങ്ങനെയാണ് തന്റെ ബർത്ത്ഡേ അറിയുകയെന്ന് കാമിൽ സുക്കിനിയോട് ചോദിച്ചു. അപ്പോൾ ഓഫീസിൽ നിന്നും ഫയൽ നോക്കിയതുകൊണ്ടാണ് അവൻ മറുപടി നൽകി. അപ്പോൾ എന്നെക്കുറിച്ച് എല്ലാം അറിഞ്ഞു കാണുമല്ലോ എന്ന് അവൾ അവനോട് ചോദിച്ചു. അറിയാമെന്ന് മറുപടി പറഞ്ഞ അവനോട് അവൾ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം അവളെ ആന്റിയുടെ വീട്ടിലേക്ക് മാറ്റിയെന്നും ആന്റി അവളെ എന്നും ഉപദ്രവിക്കുമെന്നും ആന്റിക്ക് അവളുടെ കാശ് മാത്രമാണ് വേണ്ടതെന്നും പറഞ്ഞു. അങ്ങനെ ആന്റിയുമായി എന്നും മടിയായപ്പോഴാണ് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കിയത്. അങ്ങനെ അവർ നിലാവത്ത് സംസാരിച്ച് കടന്നു. ശേഷം അവർ ഹോട്ടലിന്റെ ഉള്ളിലേക്ക് മഞ്ഞുപാളിയുമായി കയറി എല്ലാവരെയും വിളിച്ചുണർത്തി അവർ മഞ്ഞുപാളി എറിഞ്ഞു കളിച്ചു. പിറ്റേന്ന് അവർ തിരിച്ചു യാത്രയായി. റോസി അപ്പോഴേക്കും ഗർഭിണിയായിരുന്നു. റോസിയുടെ കുട്ടിയെക്കുറിച്ചും അവരുടെ ടൂറിനെ കുറിച്ചുമെല്ലാം സുക്കിനി പോലീസ് ഓഫീസർക്ക് ചിത്രങ്ങളായി കത്തയച്ചിരുന്നു. അയാൾ അതെല്ലാം സന്തോഷത്തോടെ വായിക്കുന്നു. ആലീസ് ലോക ജമ്പിംഗ് റെക്കോർഡ് ഇടാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അത് അവളുടെ സ്വപ്നമായിരുന്നു. അതിനുവേണ്ടി അവൾ എന്നും ശ്രമിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം കാമിലിന്റെ ആന്റി അവിടേക്ക് വന്നു. അവൾക്ക് ആന്റിയെ കാണുന്നത് തന്നെ വെറുപ്പായിരുന്നു. ഇത് ഹെഡ് ഡയറക്ടർ മാഡം അവളോട് പറഞ്ഞു. പക്ഷേ മാഡത്തിന് മുമ്പിൽ ആന്റി നല്ലവളായാണ് അഭിനയിച്ചിരുന്നത്. സിമൺ അവന്റെ അമ്മ അയച്ചൊരു കത്ത് കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഇത് നടക്കുന്നത്. ആ സമയത്ത് അഹമ്മദും ജുജുബും സിമന്റെ അടുത്തേക്ക് വന്ന് അവന്റെ കയ്യിൽ നിന്ന് കത്ത് വാങ്ങി പൊട്ടിച്ചു. അതിൽ കത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു MP3 player മാത്രമാണ് അതിലുണ്ടായിരുന്നത്. കാമിലിന്റെ ആന്റിയെ അഹമ്മദിനും ജുജുബിനും സൈമണിനും ഇഷ്ടപ്പെട്ടില്ല. അവർ ആ കാര്യം അപ്പോൾ തന്നെ സുക്കിനിയോട് പോയി പറഞ്ഞു. കാമിലിനെ കൂടെ നിർത്തിയാൽ മാത്രമേ അവളുടെ ആന്റിക്ക് അവളുടെ പൈസ കിട്ടുകയുള്ളൂ. അതിനുവേണ്ടിയാണ് അവർ വന്നത്. പക്ഷേ അവൾക്ക് തീരെ താല്പര്യമില്ലാത്തതുകൊണ്ട് മാഡം സമ്മതിച്ചില്ല. പക്ഷേ നാളത്തെ ദിവസം പുറത്തു കൊണ്ടുപോയി അവളുടെ മനം മാറ്റാമെന്നും അവളെ പയ്യെ മാറ്റാൻ പറ്റുമെന്ന് നോക്കാമെന്നുമാണ് മാഡം അവരോട് പറഞ്ഞത്. അതിന് കാമിലിന് തീരെ താല്പര്യമില്ലായിരുന്നു. ഇതറിഞ്ഞ് അവളുടെ കൂട്ടുകാർ അവളെ രക്ഷിക്കാൻ ഒരു പദ്ധതി ഇട്ടു. അവരുടെ തന്ത്രം വിജയിച്ചു. പിറ്റേ ദിവസം സുക്കിനിയെ കറങ്ങാൻ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന പോലീസ് ഓഫീസറുടെ വണ്ടിയിൽ എല്ലാവരും ചേർന്ന് ഒത്തുചേർന്ന് പ്രവർത്തിച്ച് ഒരു ബാഗിലാക്കി കാമിലിയെ വണ്ടിയിൽ കയറ്റി. അങ്ങനെ അവളെയും ചേർത്താണ് സുക്കിനിയും പോലീസ് ഓഫീസർ മടങ്ങുന്ന വണ്ടി അവിടെ നിന്ന് പുറപ്പെട്ടത്. പോകുന്നതിനിടയിൽ സുക്കിനിയോട് പോലീസ് ഓഫീസർ സംസാരിച്ചു. അവൻ എഴുതിയ പെൺകുട്ടിയെ പറ്റി അയാൾ സുക്കിനിയോട് ചോദിച്ചു. പക്ഷേ വണ്ടിയിൽ കാമിലിരിക്കുന്നതുകൊണ്ട് അവൻ ഒന്നും പറയാൻ പറ്റിയില്ല. അവൻ വിക്കി വിക്കി ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോഴേക്കും കാമിൽ ശ്വാസം മുട്ടി അവളുടെ ബാഗിൽ നിന്നും പുറത്തു ചാടി. ഇത് കണ്ട് പോലീസ് ഓഫീസർ ആകെ ഞെട്ടിത്തെറിച്ചു പോയി. അവർ രണ്ടുപേരെയും അയാൾ ശകാരിച്ചുകൊണ്ട് വണ്ടി പുറകോട്ടെടുക്കാൻ തീരുമാനിച്ചു. അവളുടെ ആന്റിയുടെ കൂടെ പോകേണ്ടി വരുമെന്നും ആന്റി അവളെ ഉപദ്രവിക്കുമെന്നും സുക്കിനിയും കാമ്പിലും കൂടെ പറഞ്ഞു. അവസാനം അയാൾ അവരുടെ വാക്ക് കേട്ടു. പക്ഷേ മാഡത്തെ വിളിച്ച് അറിയിക്കാതിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ ചിൽഡ്രൻസ് ഹോമിലെ മാഡത്തിന് വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. മാഡം തിരിച്ച് ഓക്കെ എന്ന് മറുപടി പറയുകയും ചെയ്തു. അവർ ആന്റിയോട് കാര്യം പറയാമെന്ന് പറഞ്ഞ് കട്ടാക്കി. പക്ഷേ മാഡത്തിന്റെ മുഖത്ത് നല്ല ടെൻഷൻ നമുക്ക് കാണാം. സുക്കിനിയും കാമിലും ഓഫീസറും വന്ന് സുക്കിനിയുടെ വീട്ടിലേക്കും അവിടെ നിന്ന് അമ്യൂസ്മെന്റ് പാർക്കിലേക്കും പോയി. അന്നത്തെ ദിവസം അവർ നല്ല പോലെ ആസ്വദിച്ചു. പാർക്കിൽ വെച്ച് കണ്ട ഒരാൾ അവരെ പോലീസ് ഓഫീസറുടെ മക്കളായി തെറ്റിദ്ധരിച്ചു. കാമിലിന്റെ ആന്റി ചിൽഡ്രൻസ് ഹോമിൽ വന്ന് പ്രശ്നമുണ്ടാക്കി. മാഡവും റോസിയും ചേർന്ന് എത്ര പറഞ്ഞിട്ടും അവർക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. പോലീസ് ഓഫീസറുടെ താമസ സ്ഥലം ചോദിക്കുകയും അവിടെ പോയി ഞാൻ കാമിലിന് എടുത്തുകൊള്ളാം എന്ന് അവർ ദേഷ്യപ്പെട്ട് പറയുകയും ചെയ്തു. തിരിച്ചുപോകുന്ന അവരോട് സൈമൺ പണ്ട് സുക്കിനി കാമിലിന് കൊടുത്ത പേപ്പർ ബോട്ട് നൽകി അത് കാമിലിന് കൊടുക്കാൻ പറഞ്ഞു. റോസി നോക്കിയതുകൊണ്ട് മാത്രം അവർ അത് വാങ്ങിയിട്ട് പോയി. പോലീസ് ഓഫീസറും സുക്കിനിയും കാമിലും ശേഷം ആ ഓഫീസറുടെ വീട്ടിലേക്ക് പോയി. അവിടെ ഒരു കുട്ടിയുടെ ഫോട്ടോ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് അവരുടെ നാട് വിട്ടുപോയ മകന്റെയാണെന്ന് അയാൾ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. മാത്രമല്ല വീടിനുള്ളിൽ അയാൾ നട്ടു വളർത്തിയ ചെടികളൊക്കെ കാണിച്ചു കൊടുത്തു. അന്ന് രാത്രി അവർ അവിടെ തങ്ങാൻ തീരുമാനിച്ചു. സമയം രാത്രിയായി. സുക്കിനി ഇപ്പോൾ കാമിലിന് ഒരു ഊഞ്ഞാലിലിരുത്തി ആട്ടുകയാണ്. ഊഞ്ഞാലാട്ടം നിർത്തി അവൾ അവനൊരു ഉമ്മ കൊടുക്കാൻ നിൽക്കുകയാണ്.
അപ്പോഴാണ് അവിടേക്ക് ഒരു ചുവന്ന കാറിൽ ലൈറ്റ് അടിച്ചുകൊണ്ട് അവളുടെ ആന്റി കടന്നു വരുന്നത്. ആന്റി വന്ന് അവളെ വലിച്ചടിച്ചുകൊണ്ട് അവിടെ നിന്ന് കൊണ്ടുപോയി. പോലീസ് ഓഫീസറും സുക്കിനിയും ചേർന്ന് തടയാൻ നോക്കിയെങ്കിലും അവരെ കൊണ്ട് അത് പറ്റിയില്ല. ശേഷം സുക്കിനി തിരിച്ച് ചിൽഡ്രൻസ് ഹോമിലെത്തി. പക്ഷെ അന്ന് രാത്രി അവരാരും ഭക്ഷണം കഴിച്ചില്ല. കുട്ടികളെല്ലാവരും ക്യാമ്പിൽ എവിടെയാന്ന് ചോദിച്ചു. അവൾ വരുന്നത് വരെ ഞങ്ങൾ നിരാഹാരം എടുക്കുമെന്ന് അവർ പറഞ്ഞു. ഇതിനിടയിൽ ബിയുടെ അമ്മ വന്നു. ഇതെല്ലാം ചേർത്ത് സിമ്മണും സുക്കിനിയും ചേർന്ന് അവൾക്കൊരു കത്തയച്ചു. ഇതെല്ലാം ക്യാമ്പിൽ അവളുടെ ആന്റിയുടെ വീട്ടിലിരുന്ന് വിഷമിച്ച് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവൾ സിമ്മൻ കൊടുത്തയച്ച പേപ്പർ ബോട്ട് നോക്കുന്നത്. അതെടുത്തപ്പോൾ അതിന്റെ അടിയിൽ നിന്ന് ഒരു MP3 പ്ലെയർ വീണു. അതിൽ അവൾക്കൊരു സന്ദേശം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ അത് കേട്ടു. ഒരുപാട് ശകാരിച്ചുകൊണ്ട് അവളുടെ ആന്റി അവളെ ചിൽഡ്രൻസ് ഹോമിലേക്ക് വീണ്ടും കൊണ്ടുപോയി. ക്യാമിലിനോട് ആന്റി അവർ പറയുന്നതനുസരിച്ച് ജഡ്ജിയുടെയും മാഡത്തിന്റെയും മുമ്പിൽ അഭിനയിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ചിൽഡ്രൻസ് ഹോമിലെത്തി. അവിടേക്ക് ഓഫീസിലേക്ക് അവളെ വലിച്ചഴച്ചുകൊണ്ട് ആന്റി വന്നു. ഇതിനിടയിൽ സിമ്മൺ കൈപോക്കി അവളെ കാണിച്ചപ്പോൾ അവൾ പേപ്പർ ബോട്ട് കാണിച്ചു. അത് കണ്ടപ്പോൾ ഇരുവരും ചിരിച്ചു. ശേഷം ഓഫീസിൽ ചെന്ന് ആന്റി ക്യാമിലിനെ പൊന്നുപോലെ നോക്കുന്നതായി ജഡ്ജിയുടെയും മാഡത്തിന്റെയും മുമ്പിൽ പറയാൻ തുടങ്ങി. അങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്യാമിലിനോട് അവളുടെ അഭിപ്രായം ചോദിച്ചു. അതെല്ലാം ഒഴിവാക്കാൻ നോക്കി ആന്റിയുടെ മുമ്പിലേക്ക് ഞെട്ടിക്കുന്നൊരു സർപ്രൈസ് ആണ് അവിടെ വരുന്നത്. ക്യാമിൽ സിമ്മൻ അയച്ച MP3 റെക്കോർഡർ വഴി അവൻ പറഞ്ഞതുപോലെ അവളുടെ ആന്റി അവളെ ശകാരിക്കുന്ന സംസാരമെല്ലാം റെക്കോർഡ് ചെയ്ത് അവളുടെ ഓഫീസിൽ പ്ലേ ചെയ്തു. ഒരുപാട് തട്ടി നോക്കി മാറ്റാൻ ശ്രമിച്ചെങ്കിലും ക്യാമിലിന്റെ ആന്റിക്ക് അവരുടെ മുമ്പിൽ നിന്നും ഒന്നും ചെയ്ത് ഇറങ്ങി പോകാൻ മാത്രമേ പറ്റിയുള്ളൂ. അന്ന് രാത്രി അവരെല്ലാവരും ചേർന്ന് ആഘോഷിച്ചു. ഒപ്പം അവിടെ പോലീസ് ഓഫീസറും ഉണ്ടായിരുന്നു. കുട്ടികളെല്ലാവരും വളരെ ഡിഫറൻറ്റ് ആയിട്ടുള്ള വേഷം ധരിച്ചാണ് അന്നത്തെ ദിവസം ആഘോഷിച്ചത്. അങ്ങനെ പാർട്ടി കഴിഞ്ഞ് പോകുമ്പോൾ പോലീസ് ഓഫീസർ ഇനി സുക്കിനിയെയും ക്യാമിലിനെയും സ്വന്തമായി കൊണ്ടുപോകാമെന്ന് സുക്കിനിയോട് പറഞ്ഞു. അതിനെപ്പറ്റി അവർ ചിൽഡ്രൻസ് ഹോമിലെ മാഡത്തിനോടും സംസാരിച്ചിരുന്നു. ഇതെല്ലാം പറയുന്നത് സിമ്മൻ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അവർ പോകുന്നതിന്റെ വിഷമം സിമ്മൻ ഉണ്ടായിരുന്നു. അങ്ങനെ ആഘോഷത്തിനിടയിൽ അവർ തമ്മിലൊരു ചെറിയ അടിയുണ്ടായി. സിമ്മനോട് അവന് താല്പര്യമില്ലെങ്കിൽ സുക്കിനി പോകുന്നില്ലെന്ന് പോയി പറഞ്ഞു. പക്ഷേ സിമ്മൺ വളരെ പക്വതയോടെ അവനോട് പറഞ്ഞു, നിനക്ക് ലഭിച്ചത് ഭാഗ്യമാണ്, നമ്മളെക്കുള്ള ആളുകളെ സ്നേഹിക്കാൻ ആരുമില്ല, അതുകൊണ്ട് വിളിച്ച ഭാഗ്യം തട്ടിക്കളയാതെ നീ പോകണം. ഇത് കേട്ട് സുക്കിനി ഒരുപാട് നേരം അവനെ കെട്ടിപ്പിടിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കെട്ടിപ്പിടിച്ച് പരസ്പരം തഴുകി. കുറേ നേരം അങ്ങനെ നിന്നു. അവർ പോകുന്ന ദിവസം എത്തി. എല്ലാവരും സന്തോഷത്തോടെ ചേർന്ന് അവരെ യാത്ര അയച്ചു. പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്തു. അങ്ങനെ അവർ അവിടെ നിന്നും പടിയിറങ്ങി. പോലീസ് ഓഫീസറുടെ വീട്ടിലെത്തിയ ക്യാമിലിനും സുക്കിനിക്കും വ്യത്യസ്ത റൂമുകൾ അയാൾ ഒരുക്കിയിരുന്നു. സ്വന്തം മക്കളെ പോലെ അയാൾ അവരെ കണ്ടു തുടങ്ങിയിരുന്നു. അവരുടെയൊക്കെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് സുക്കിനി സിമ്മൺ ഒരു കത്തയച്ചു. പുറത്ത് സ്നേഹത്തോടെ അവനെ കാത്തിരിക്കുന്നുണ്ടെന്നും അവൻ എഴുതി. ചിൽഡ്രൻസ് ഹോമിലെ റോസിക്ക് അപ്പോഴേക്കും ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവരെ സ്വന്തം അംഗത്തെ പോലെ കുട്ടികളെല്ലാം നോക്കിക്കണ്ടു. അങ്ങനെ ചിൽഡ്രൻസ് ഹോമിലെ കാര്യങ്ങൾ സന്തോഷത്തോടെ നീങ്ങി. ആകാശത്തേക്ക് വീണ്ടും ആ പട്ടം പറന്നു. പക്ഷേ ഇപ്രാവശ്യം അത് സിമ്മന്റെ കയ്യിലായിരുന്നു. മാത്രമല്ല മാനത്തിൽ പറക്കുന്ന പട്ടത്തിന്റെ പിന്നിൽ സൂപ്പർമാന്റെ ചിത്രത്തിന് പകരം അന്ന് അവർ എടുത്ത ഫോട്ടോയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ സന്തോഷം കൊണ്ടും വിഷമം കൊണ്ടും ഒരുപാട് കണ്ണീർ പൊഴിപ്പിച്ചുകൊണ്ടും ഈ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് കയറി വിടവാങ്ങുന്നു. ഒപ്പം അതിനൊത്ത പശ്ചാത്തല സംഗീതത്തോടെ ക്രെഡിറ്റ്സ് കാണിച്ചു തുടങ്ങുന്നു. 1 മണിക്കൂറും 5 മിനിറ്റും മാത്രം ദൈർഘ്യമുള്ള ഈ സിനിമ ചില ദൈർഘ്യമുള്ള സിനിമകളെക്കാൾ നമ്മളെ സ്വാധീനിക്കുകയും ഇഷ്ടപ്പെടുത്തുകയും ചെയ്യും. ചുരുക്കം സമയം കൊണ്ട് തീർത്ത ഒരു വിസ്മയമാണ് ഇതെന്ന് ഉറപ്പുവരുത്താം. അതുകൊണ്ട് തന്നെ എല്ലാവരും തീർച്ചയായും കാണുക. നമുക്ക് മറ്റൊരു മൂവിയുമായി വീണ്ടും കാണാം. ബൈ.